ഹായ് ഫ്രണ്ട്സ്, മാക്സ് എഡ്യൂടെക് എന്ന വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്പേഴ്സ് നമ്മളൊരു ഹൈറാർക്കി മോഡലിൽ എഴുതാൻ പോവാണ്. അതിനൊന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നൽകണം. താങ്ക് യു. ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്പേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമ്പേഴ്സിൻ്റെ രണ്ട് ടോപ്പിക്, രണ്ട് ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ട് റിയൽ നമ്പറും ഇമാജിനറി നമ്പറെന്നും. റിയൽ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. റിയൽ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്തത് റാഷണൽ നമ്പറെന്നും ഇറാഷണൽ നമ്പറായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റാഷണൽ നമ്പറിനെ ഇറാഷണൽ നമ്പറിൻ്റെ പ്രത്യേകതകൾ ഇല്ലാത്ത ബാക്കിയുള്ള നമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് റാഷണൽ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പറിൻ്റെ പ്രത്യേകതകൾ? ഇറാഷണൽ നമ്പറിൻ്റെ ഒരേ ഒരു പ്രത്യേകതയുള്ളൂ, ഇറാഷണൽ നമ്പർ ഒരിക്കലും എൻഡ് ചെയ്യില്ല. അതിൻ്റെ ഫ്രാക്ഷൻസ് ഇങ്ങനെ കൂടിക്കൂടി കൂടി കൂടി ഇങ്ങനെ പോയിട്ട് അത് നോൺ റിപ്പീറ്റഡ് ആവാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ വാല്യൂസ് ആയിട്ട് വരും. അങ്ങനെ സംഖ്യകളെ പറയുന്നതാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പർ നേരെ തിരിച്ചാണ്. അത് ഒന്നെങ്കിൽ അതൊരു എൻഡിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു റിപ്പീറ്റഡ് വാല്യൂ ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് റാഷണൽ നമ്പർ പറയുന്നത്. റാഷണൽ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. എ ബൈ ബി ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അത് ഫൈനൈറ്റ് എ ബൈ ബി ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക. എ എൻ ബി ആർ ടു ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു. ബി നോട്ട് ഈക്വൽ സീറോ എന്ന് പറയണു. അങ്ങനെ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് പറയുന്നത് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന് പറയും ഫ്രാക്ഷൻ നമ്പർ എന്ന് പറയും. ഈ ഫ്രാക്ഷൻ നമ്പറിൻ്റെ ചില നമ്പേഴ്സ് നമുക്ക് ഇൻറ്റിജേഴ്സ് ആക്കി എഴുതാം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ 1/1 നമുക്ക് എന്ത് എഴുതാം, 1 എന്ന് തന്നെ എഴുതാം. അതാണ് റാഷണൽ നമ്പറിൻ്റെ ഒരു ഇൻറ്റിജർ ഫോർമാറ്റ് എഴുതാൻ പറ്റുന്ന ഇത്. അപ്പോൾ ഇൻറ്റിജേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം, റാഷണൽ നമ്പറായിട്ട് എഴുതാം. ഇനി ഇൻറ്റിജേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് വോൾ നമ്പേഴ്സ് എന്നും നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നും. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് നമ്മൾ പറഞ്ഞു -1, -2, -3 എക്സെട്ര എന്ന് പറയുന്നതും. വോൾ നമ്പർ എന്ന് പറയുമ്പോൾ പൂജ്യത്തിൻ്റെ പൂജ്യവും ഒപ്പം തന്നെ പോസിറ്റീവ് ഇൻറ്റിജറും. അങ്ങനെയാണ് എന്ത് പറയണത്, വോൾ നമ്പർ പറയുന്നത്. പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് എന്താണെന്ന് അറിയാം, 1, 2, 3 എക്സെട്ര എന്ന് പറയണു. ഇനി ഈ വോൾ നമ്പറിന് തന്നെ രണ്ട് ഡിവൈഡ് നമ്മൾ പറയണു, നാച്ചുറൽ നമ്പർ ആൻഡ് സീറോ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ എന്ന് പഠിക്കുന്നതാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചതാണ് എണ്ണൽ സംഖ്യകൾ എന്താണെന്നും. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പറിനെ നമുക്കറിയാം, 1, 2, 3 എക്സെട്ര. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ തന്നെ ഓരോ പ്രത്യേകതകളാണ്. നമുക്കറിയാം ഓഡ് നമ്പർ എന്താണെന്ന് അറിയാം, ഒറ്റ സംഖ്യ എന്താണ്, ഈവൻ നമ്പർ ഇരട്ട സംഖ്യ, പെർഫെക്റ്റ് നമ്പർ. ഈ പെർഫെക്റ്റ് നമ്പർ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ടോപ്പിക്കിൻ്റെ നേരത്തെ ടോപ്പിക്സിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവിഷൻ എന്ന രീതിയിലാണിത് സംസാരിക്കുന്നത്. നമ്മൾ ഫാക്റ്റേഴ്സ് നെ നമ്മൾ സം ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ഉത്തരം കിട്ടുന്നതിനെ പറയുന്നതാണ് അതെന്ത് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 6 നമ്മൾ 1, 2, 3 ആഡ് ചെയ്തപ്പോഴും ഒരു വാല്യൂ കിട്ടുന്നു. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ വാല്യൂ തന്നെ കിട്ടണം. അതിന് പറയുന്നതാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളെയാണ് എന്ത് പറയുന്നത്, പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ആ സംഖ്യ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സംഖ്യ കൊണ്ടോ, ഞാൻ കുറച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് പറയാം, അതൊന്നും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇത്രയേ ഉള്ളൂ. 1, 2, 3, 4, 5 എക്സാമ്പിൾ. അതിൻ്റെ അകത്ത് 1 എന്ന് പറഞ്ഞത് നമ്മൾ പ്രൈം നമ്പറായിട്ട് കൂട്ടാത്ത സംഖ്യയാണ്. 2 പ്രൈം നമ്പറാണ്. കാരണം 2 അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ നമ്പറിനെ ആ സംഖ്യ കൊണ്ടും ഹരിക്കാൻ പാടില്ല, 1 കൊണ്ടും ഹരിക്കാൻ പാടില്ല. ബാക്കി ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സംഖ്യകൾ എന്ത് പറയില്ല, നോൺ പ്രൈം എന്ന് പറയുക, അല്ലെങ്കിൽ ആ സംഖ്യകൾ പ്രൈം നമ്പർ എന്ന് പറയില്ല. അപ്പോൾ 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് പോകണം നിർബന്ധമാണ്. അത് 1, 2 മാത്രമേ ഉള്ളൂ അതിന് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 3 എടുത്താൽ എന്ത് സംഭവിക്കും, 3
നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബാക്കി ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ എന്താണ്? പ്രൈം നമ്പറാണ്. പക്ഷേ ഫോർ എടുത്തു എന്ന് വിചാരിക്കാം. ഫോറിനെ നമുക്ക് ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അത് നമ്മൾ എടുക്കുന്നില്ല. ആ നാല് കൊണ്ട് തന്നെ, അത് ഫോർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, അതും എടുക്കുന്നില്ല. വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. നമുക്ക് പറ്റുന്ന ചെക്ക് ചെയ്യണ്ടേ? അതിന് വേണ്ടി നമ്മൾ രണ്ട് കൊണ്ട് എടുത്ത് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫോർ എന്തല്ല? പ്രൈം അല്ല. അപ്പോൾ ഇത് നോൺ പ്രൈമാണ്. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പറയുന്നത് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈവ്, ഫൈവിനെ നമുക്ക് ആ സംഖ്യ കൊണ്ടോ ഒന്നുകൊണ്ടോ മാത്രം ഹരിക്കാൻ പറ്റുള്ളൂ, ബാക്കി ഒറ്റ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സംഖ്യകളെ എന്ന് പറയുന്നതാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഒരു ഫോർമാറ്റ് എഴുതിയെന്ന് മാത്രം. പിന്നെ അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ? ഞാൻ പറഞ്ഞിരുന്നു, എക്സാമ്പിൾ പറഞ്ഞിരുന്നു, റൂട്ട് ടു, റൂട്ട് ത്രീ, പൈ. ഇത് ഒരിക്കലും എൻഡ് ആവില്ല. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഈ പ്രൈം റാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോണ കേസുണ്ട്. വൺ ബൈ ത്രീ നമ്മൾ പോയിൻ്റ് ത്രീ വെച്ചിട്ട് പോവും. ഇത് റാഷണൽ നമ്പറിൻ്റെ ഒരു എക്സാമ്പിളാണ്. വൺ ബൈ ടു പോയിൻ്റ് ഫൈവ് ആണ് റാഷൻ നമ്പറിൻ്റെ എക്സാമ്പിളാണ്. പൈ ആണെങ്കിൽ എത്ര? ത്രീ പോയിൻ്റ് വൺ ഫോർ, വൺ ഫോർ ആണ്, വൺ ഫോർ വൺ, അങ്ങനെ പോവും. അപ്പോൾ അതും എക്സെട്ര. ഇത് ഒരിക്കലും എൻഡ് ചെയ്യില്ല. നമുക്കിതിനെ വേണമെങ്കിൽ ഇരുപത്തിരണ്ട് ബൈ സെവൻ എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇത് റാഷണൽ നമ്പറായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. റാഷണൽ നമ്പറാണ് എഴുതാൻ പറ്റും, പക്ഷേ ഇതൊരിക്കലും എൻഡിങ് അല്ല. അതിനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ടു ബൈ ടു, ടു ബൈ ടു ബൈ സെവൻ. ഇത് നമുക്ക് എന്താ പൈയുടെ, പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ എന്താണ് സർക്കംസ്റ്റാൻസ് ഡിവൈഡ് ബൈ ഡയാമീറ്ററാണ്. അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ ഒരു നമുക്കൊരു കോൺസ്റ്റൻറ്റിലേക്ക് പോവാണ്. ഇതിൻ്റെ ഒരു ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈന് നമ്മളെന്ത് പറയണം? സർക്കംസ്റ്റൻസ് ചുറ്റളവ് ഡിവൈഡ് ബൈ ഡയാമീറ്റർ. അങ്ങനെ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ വ്യാസമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്ന പറയണം. അപ്പോൾ ഏത് വൃത്തത്തിൻ്റെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയാണത് പൈ വന്നത്. റൂട്ട് ടു, റൂട്ട് ത്രീ നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു ഇത്. ഇനി ഈ നാച്ചുറൽ നമ്പറിൻ്റെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഫിബൊനാച്ചി നമ്പറുണ്ട്, ഓരോരുത്തർ കണ്ടുപിടിക്കേണ്ടതൊക്കെയാണ്. അങ്ങനെ കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല. ബേസിക്കലി ഇതാണ് നാച്ചുറൽ നമ്പറിൻ്റെ ഡിവിഷൻസ്. ഇനിയും നെഗറ്റീവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഹോൾ നമ്പർ പറഞ്ഞു, ഫ്രാക്ഷൻ നമ്പർ പറഞ്ഞു. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹയറാർക്കി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിതിൻ്റെ അടുത്ത ടോപ്പിക്സിൽ പഠിക്കാൻ പോകുന്നത് ഇമാജിനറി നമ്പർ എന്നാണ്. ഇത് റൂട്ട് ടു മൈനസ് ടു എന്നുള്ളത് ഇവിടെ റൂട്ട് ടുവിൻ്റെ മിസ്സിംഗ് ഉണ്ട്, റൂട്ട് ടു ഐ ആണ്. അത് ഞാൻ പറയാം, ഇമാജിനറി നമ്പറാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇമാജിനറി നമ്പറിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാം. താങ്ക് യു. ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം, എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.